അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. താങ്ങാൻ പറ്റാത്ത, കേൾക്കാൻ പറ്റാത്ത, സഹിക്കാൻ പറ്റാത്ത, വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഷെയാൻ മോൻ. കാണാൻ നല്ല ഭംഗിയുള്ള, നല്ല ഒരു സ്മാർട്ടായ ഒരു കുഞ്ഞ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, എങ്ങനെ പറയണമെന്ന് അറിയില്ല, വാക്കുകളില്ല. കുഞ്ഞുമോൻ മുറ്റത്ത് കളിക്കാൻ വേണ്ടിയാണ് വന്നത്. നമുക്ക് ഒരു രോഗമില്ല, ഒരു അസുഖമില്ല, നല്ല ആരോഗ്യത്തോടു കൂടിയുള്ള മറ്റു കുഞ്ഞുങ്ങളെപ്പോലെ കളിച്ചു ചിരിച്ചും രസിച്ചും ആ വീടിൻ്റെ ഒരു ഐശ്വര്യവും ആ വീടിൻ്റെ സന്തോഷവും ആ വീടിൻ്റെ ആഹ്ലാദമായിരുന്ന ആ കുഞ്ഞുമോൻ ഷെയാൻ മുറ്റത്ത് കളിക്കുകയായിരുന്നു. ഉമ്മയും ഉപ്പയുമൊക്കെ, ഉപ്പ വിദേശത്താണ്, ഉമ്മ നാട്ടിലാണ്. എന്നും മകനോട് വീഡിയോ കോൾ ചെയ്തും മകനോട് സംസാരിച്ചും തൻ്റെ സമയം ചിലവഴിക്കുന്ന ഉപ്പ വിദേശത്തുനിന്ന് എന്നെ വിളിച്ച് വീഡിയോ കോളിൽ സംസാരിക്കാൻ മകനില്ല. ഇനി ആ കുഞ്ചി കളിക്കാൻ ഇനി ആ വീട്ടിൽ ഈ പൊന്നുമോൻ ഷെയാൻ കാണാനില്ല. ഇവിടെ നോക്ക്, സംഭവിച്ചത് എന്താണ്? നമുക്ക് വിചാരിക്കും, എനിക്ക് രോഗമില്ലല്ലോ, എനിക്ക് ആരോഗ്യമാണല്ലോ, എൻ്റെ കയ്യിൽ സമ്പത്തുണ്ട്, ഒന്നിനും പേടിയില്ല. ഇന്നലെ ഒരു വീഡിയോ കണ്ടുവല്ലോ, വല്ലാത്ത സങ്കടമാണ്. ഒരു കാറിൽ ചാരിയിരുന്നതിൻ്റെ പേരിൽ ഒരു കുഞ്ഞുമോനെ ചവിട്ടി പുറത്ത ചവിട്ടി ഓടിക്കുന്ന ഒരു രംഗം. ഇത്ര ഇത്ര അനുഭവങ്ങൾ വേദനിപ്പിക്കുന്ന, ദുഃഖിപ്പിക്കുന്ന ഒരുപാട് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ പോലും എങ്ങനെയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ അഹങ്കരിക്കാൻ സാധിക്കുക? അഹങ്കാരമെന്ന് പറഞ്ഞാൽ ചില ആളുകൾ എന്തോ ഒരു വിചാരമാണ്, ഞാനെന്തോ ആണ്. നിന്നെക്കാൾ ഏറ്റവും ബഹുമാനപ്പെട്ടത് മൂത്രം എന്ന് പറയാം. കാരണം മൂത്രം ഒരു മനുഷ്യനെ പടക്കപ്പെട്ടത് വിശുദ്ധ ഖുർആൻ പറയുന്നു, ഖുലിക മിമ്മാ ഇൻദാഫിക് യഖ്റുജു മിൻ ബൈനി സുൽബി വത്തറായിബ്. പൊട്ടിത്തെറിക്കുന്ന ഒരു വെള്ളത്തിൽ നിന്ന്, ആ പൊട്ടിത്തെറിക്കുന്ന വെള്ളം ഗുഹ്യസ്ഥാനയിൽ പോയി അവിടെ നിന്ന് ഒരു മുന്തുള്ളി പൊട്ട ആണെങ്കിലോ, അഹങ്കാരമാണെങ്കിലോ, ഞാൻ ആരോ എന്ന ഒരു വിചാരത്തിലാണ് ഓരോരുത്തൻ്റെ പെരുമാറ്റം. ഈ ഷെയാൻ എന്ന മോനെ, എൻ്റെ പ്രിയപ്പെട്ടവർ, ആ കുടുംബത്തിന് താങ്ങാൻ പറ്റാത്ത ഒരു ദുഃഖമായി മാറിയിരിക്കുകയാണ്. എല്ലാവരും ഒന്ന് ദുആ ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ആ പുഞ്ചു ആ കുഞ്ഞു മോനെ കാണുമ്പോൾ തന്നെ നമ്മുടെ കരലണിഞ്ഞു പോവുകയാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല കുടുംബത്തിന് സമാധാനം, സന്തോഷം, അത് ക്ഷമിക്കാനും താങ്ങാനും അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. പിഞ്ചു മക്കളെന്ന് പറയുമ്പോൾ അവർ നമ്മോട് സംസാരിച്ച ഓരോ വാക്കുകൾ, അവർ നമ്മോട് സംസാരിച്ച, നമ്മെ കൂടെ കളിച്ച, നമ്മുടെ മാരത്തിരുന്ന്, നമ്മുടെ മുതുകിലിരുന്ന് നമ്മെ താലോളിച്ച ആ ഓരോ സ്മരണകൾ, ആ മക്കളെ, ആ ഉമ്മയുടെ ഓർമ്മകൾ ഇങ്ങനെ വരുമ്പോൾ എങ്ങനെ ആയിരിക്കും ആ കല്ല് പൊട്ടിത്തെറിച്ചു പോകൂലേ പ്രിയപ്പെട്ടവരെ? ദുആ ചെയ്യണം. അല്ലാഹു നമ്മുടെ മക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് അല്ലാഹു നൽകട്ടെ. അല്ലാഹുവേ, സ്വന്തം കൈകൊണ്ട് മക്കളുടെ കഫൻ പുടവം പൊതിയുന്ന, ഖബറിൽ കൊണ്ടുപോയി കടത്തി വരുന്ന പരീക്ഷണങ്ങൾ എങ്ങനെയൊക്കെയാണ് അല്ലാഹുവിൻ്റെ പരീക്ഷണങ്ങൾ! പല രീതിയിൽ പരീക്ഷിക്കപ്പെടുമെന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങളൊക്കെ നമുക്ക് താങ്ങാനുള്ള ഈമാനിൻ്റെ ശേഷിയില്ലാത്തവരാണ്. അല്ലാഹുവിനോട് ദുആ ചെയ്യണം. ബഹുമാനപ്പെട്ട അയ്യൂബ് നബിയുടെ കഥ ഞാൻ പറയുന്നുണ്ട്. അയ്യൂബ് നബി തിരിച്ചു വരുമ്പോൾ തൻ്റെ വീട്, തൻ്റെ മക്കൾ, തൻ്റെ ഒട്ടകം എല്ലാം നശിഞ്ഞ് തരിപ്പനമായിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ ഞങ്ങൾ പറയുന്നത്. അള്ളാഹു നൽകിയതാണ്. ഉമ്മു സലമയുടെ കഥ പറയുന്നുണ്ട്, തൻ്റെ മകനെ കിടത്തി വെച്ചുകൊണ്ട് ഭർത്താവ് വന്നപ്പോൾ, അല്ലേ, ഭർത്താവിനെ സ്വീകരിക്കുകയും ഭർത്താവിന് ഭക്ഷണം നൽകുകയും ഭർത്താവിൻ്റെ ശാരീരിക ആഗ്രഹങ്ങൾ തീർത്തു കൊടുക്കുകയും, എന്നിട്ടൊരു ചോദ്യമാണ് ഭർത്താവിനോട്. നമുക്ക് ഒരാൾ ഒരു സ്വത്ത് തന്നു, അത് തിരിച്ചു കേട്ടാൽ നമുക്ക് കൊടുക്കണ്ടേ? വായ്പ തന്ന ഒരു സ്വത്ത് ഒരാൾ നമ്മൾ വാങ്ങി ഒരു അത്യാവശ്യത്തിന് വേണ്ടി തിരിച്ച് കൊടുക്കണം, അത് കൊടുക്കേണ്ടതാണ്. എന്നാൽ നമുക്ക് മക്കൾ തന്നത് അള്ളാഹുവാണ്. നമ്മുടെ പൊന്നുമോൻ അള്ളാഹു കൊണ്ടുപോയിരിക്കുന്നു.
പൊട്ടിത്തെറിച്ച ഭർത്താവ് റസൂലിൻ്റെ അല്ലാഹത്തിലേക്ക് പോയി പറഞ്ഞു, ആ റസൂലല്ലാ, ഞാൻ വന്നു ഭക്ഷണം കഴിച്ചു കൂടെ ഉറങ്ങി, എന്നിട്ടെൻ്റെ ഭാര്യ പറഞ്ഞില്ല ഇപ്പോഴാണ് ഇങ്ങനെ പറയുന്നത്, നബി എന്നെ കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. റസൂൽ പറഞ്ഞു, ഇന്നലെ രാത്രി നിങ്ങൾക്ക് അല്ലാഹു ബർക്കത്ത് ചെയ്തിട്ടുണ്ട്. നോക്കൂ എൻ്റെ പ്രിയപ്പെട്ടവരെ, അതാണ് ഈമാൻ. അത്രക്കുള്ള ഈമാൻ നമുക്കൊന്നില്ല. ഷിയാൻ മോന് വീട്ടിൻ്റെ ആ ഗേട്ടിൽ ഇങ്ങനെ കളിച്ചു കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ആ ഗേട്ട് മറിഞ്ഞ് ഷിയാൻ മോൻ്റെ ശരീരത്തിൽ വീഴുന്നു. ഉടനെ ആ സമയത്ത് തന്നെ ഭീകരമായി പരിക്കേൽക്കുകയും ആശുപത്രിയിൽ കൊണ്ടുപോയി. ആ നാടാകം കരച്ചിൽ തേങ്ങി കരച്ചിലായി. എല്ലാവരും പ്രാർത്ഥിച്ചു, എല്ലാവരും ദുആ ചെയ്തു ഷിയാൻ മോനെ തിരിച്ചു കിട്ടാൻ വേണ്ടി. ഷിയാൻ മോനെ ഒന്ന് തിരിച്ചു കൊടുക്കണേ അല്ലാ. ആ ഉമ്മയുടെയും ആ ഉപ്പയുടെ ദുഃഖം നമുക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ വിദേശത്ത് നാട്ടിലേക്ക് വന്നു. അല്ലാഹോ, എല്ലാവരും ദുആ ചെയ്തു, എല്ലാവരും ദുആ ചെയ്തു. ജീവിതത്തെക്കാൾ ഖൈർ മരണമാണെന്ന് അല്ലാഹു തീരുമാനിച്ചു. ഷിയാൻ മോൻ്റെ ആ കളിയും ആ ചെറിയും ആ വീഡിയോ കോളുകളും എല്ലാം അവസാനിച്ചു. എന്നത് ഓർമ്മകൾ മാത്രമാണ്. ആ ഓർമ്മകൾ ഓർത്ത് വരുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ വീടിൻ്റെ ആ ഉമ്മ, ആ ഷിയാൻ മോൻ്റെ ആ ഉമ്മ എങ്ങനെയാണ് അത് ഓർക്കുക, എങ്ങനെയാണ് സഹിക്കുക. ആ പിഞ്ചു മകൻ്റെ ആ വസ്ത്രങ്ങൾ ഓരോന്നും അടക്കി വെക്കുമ്പോൾ, ആ വസ്ത്രങ്ങൾ കാണുമ്പോൾ, ആ പുതുപുത്തൻ വസ്ത്രങ്ങൾ വാങ്ങിയത്, അതൊക്കെ എങ്ങനെ ആ ഉമ്മാക്ക് നോക്കാൻ പറ്റും, എങ്ങനെ സഹിക്കാൻ പറ്റും. ആ കുഞ്ഞുമോൻ്റെ കളിപ്പാട്ടങ്ങൾ എങ്ങനെയാണ് ആ ഉമ്മ കണ്ടു നിൽക്കുക. അല്ലാഹുവേ, നീ കാത്തു രക്ഷിക്കണേ റബ്ബേ. ദുആ ചെയ്യണം എൻ്റെ പ്രിയപ്പെട്ടവരെ. അല്ലാഹു തന്നതാണ്. എപ്പോഴാണ് എങ്ങനെയാണെന്നറിയില്ല. മക്കളുണ്ടെന്ന് അഹങ്കരിക്കണ്ട, സമ്പത്തുണ്ടെന്ന് അഹങ്കരിക്കണ്ട, ആരോഗ്യമുണ്ടെന്ന് അഹങ്കരിക്കണ്ട. ഇത് ഒരു നിമിഷം മതി അസ്തമിക്കാൻ. ചെറിയ വേദനകളാണ്. ആശുപത്രിയിൽ പോകുമ്പോൾ റിപ്പോർട്ട് ഭീകരമായിരിക്കും. എൻ്റെ പ്രിയപ്പെട്ട ബാപ്പ, ചെറിയൊരു തലവേദനയാണ്. ബാപ്പയുടെ റിപ്പോർട്ട് കേട്ട് നമ്മുടെ വീട് തളർന്നു പോയി. ഇന്നും ആ വീട് തളർന്നിരിക്കുകയാണ്, സന്തോഷം അസ്തമിച്ചിരിക്കുകയാണ്. കാരണം ഉപ്പയുടെ സ്ഥാനത്ത് ഉപ്പ, ഉപ്പയുടെ വില അറിയണമെങ്കിൽ ഉപ്പ നമ്മിൽ നിന്ന് വിട പറഞ്ഞാലേ അതിൻ്റെ വില അറിയുകയുള്ളൂ. ഉമ്മയുടെ വില അറിയണമെങ്കിൽ ഉമ്മ കൂടെ ഇരിക്കുമ്പോൾ അറിയില്ല. കണ്ണിൻ്റെ വില അറിയണമെങ്കിൽ കണ്ണ് ഇല്ലാതെയാകണം. നമുക്ക് ഉള്ള ആരോഗ്യമെല്ലാം എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാനൊരു കുഞ്ഞിനെ നമ്മളെ കണ്ടുവല്ലോ, ആ കളിച്ച് രസിക്കുന്ന ആ കുഞ്ഞുമോൻ്റെ കഴുത്തിലുള്ള ആ പൈപ്പ് അതിങ്ങനെ പിടിച്ചുകൊണ്ട് ആ കുഞ്ഞുമോൻ കളിക്കുന്ന ഒരവസ്ഥ എങ്ങനെയാണ് ആ ഉമ്മ കണ്ട് സഹിക്കുക. അല്ലാഹുവെ, നമ്മുടെ മക്കളെ നീ കാത്തു രക്ഷിക്കണേ അല്ലാ. ആ കുഞ്ഞുമോന് നീ സ്വർഗം നൽകണേ അല്ലാ. ആ ഉമ്മാക്കും ബാപ്പാക്കും അല്ലാഹുവെ ക്ഷമിക്കാനും താങ്ങാനുമുള്ള ശേഷി നൽകണേ അല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.